കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇന്ത്യ ചൈന അതിർത്തി തർക്കം അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് പദ്ധതിക്കു കീഴിൽ വടക്കുകിഴക്കൻ അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഫണ്ട് വിഹിതം വർദ്ധിപ്പിച്ചു. അരുണാചൽ പ്രദേശിലെ അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ 6 ഇരട്ടിയിൽ കൂടുതൽ ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത്. 2020-21 42.87 കോടി രൂപയിൽ നിന്ന് 2021-22 249.12 കോടി രൂപയാക്കി ഉയർത്തി. ബോർഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് പദ്ധതിക്കു കീഴിൽ 2021-22 602.30 കോടി രൂപയും 2020-21 355.12 കോടി രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അനുവദിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന ആഭ്യന്തരകാര്യമന്ത്രി നിത്യാനന്ദ് റോയ് പാർലമെന്റിനെ രേഖാമൂലം അറിയിച്ചു. ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവർ അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലാണ് ഫണ്ട് വിഹിതം വർദ്ധിപ്പിച്ചത്. 2020-21 വടക്കുകിഴക്കൻ മേഖലയിലെ ഇന്ത്യ ചൈന അതിർത്തിക്കായി BIMന് കീഴിൽ 42.87 കോടി രൂപ അനുവദിച്ചപ്പോൾ 2021-22 249.12 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിർത്തി കാവൽ സേനയെ വിന്യസിക്കുക, പെട്രോളിംഗ് വഴി അതിർത്തികളിൽ ഫലപ്രദമായ ആധിപത്യം സ്ഥാപിക്കുക, നക്ക സ്ഥാപിക്കുക, നിരീക്ഷണ പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുക, കൃത്യമായ മാപ്പിംഗ്, വിന്യാസത്തിന്റെ സമഗ്രമായ അവലോകനം എന്നിവ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര അതിർത്തികളിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ അതിർത്തി ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കുക, നിരീക്ഷണോപകരണങ്ങളുടെ വിന്യാസം, രഹസ്യാന്വേഷണ ശൃംഖല ശക്തിപ്പെടുത്തുക, അതിർത്തി വേലി സ്ഥാപിക്കുക ഇവയും ലക്ഷ്യമിടുന്നുവെന്ന് ലോക്സഭയെ രേഖാമൂലം സർക്കാർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ ചൈനയുമായി 3488 കിലോമീറ്റർ നീളമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ ഇന്ത്യ പങ്കിടുന്നുണ്ട്. അരുണാചൽ പ്രദേശ് ചൈനയുമായി 1126 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്നു. ഇന്ത്യൻ സൈന്യവും ചൈനയും PLAയും 2020 ഏപ്രിൽ മുതൽ ലഡാക്കിൽ സംഘർഷം തുടരുകയാണ്. 2020-21 ഇന്ത്യ മ്യാൻമാർ അതിർത്തിക്കായി BIMന് കീഴിൽ 17.38 കോടി രൂപയും 2021-22 50 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 2020-21 ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്കായി BIMന് കീഴിൽ 294.87 കോടി രൂപയും 2021-22 303.18 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്നും പാർലമെന്റിനെ സർക്കാർ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.